ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നാസ് കുക്കിംഗ് ഗാലറി. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു കുടമ്പുളി ഇട്ട അയലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കാറുള്ളത് തന്നെയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് മീൻ കറി, അല്ലേ? മീൻ കറി ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ച നല്ല അടിപൊളി ഒരു അയലക്കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അയിലയാണിത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 ഉള്ളി, 1 തക്കാളി, 2-3 പച്ചമുളക്, 2-3 കഷ്ണം കുടമ്പുളി. അപ്പോൾ ഇതെല്ലാം വെച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു അയലക്കറി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും പൊടികളെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ എല്ലാം കൂടി ഒന്ന് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മൺചട്ടി എടുക്കുക. അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളിയും മുളകും കുടമ്പുളിയും എല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കറി നല്ല പോലെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലിട്ടിരിക്കുന്ന തക്കാളിയും പച്ചമുളകും എല്ലാം ഒന്ന് വെന്ത് വരണം. അതുവരെ ഇതൊന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കറി നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കണം. അതിനു മുൻപ് കറിയിൽ നല്ലതുപോലെ പുളിയെല്ലാം പിടിച്ചിട്ടുണ്ടോയെന്ന് ഒന്ന് നോക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തതിന് ശേഷവും മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ വെന്ത് കറി നല്ലപോലെ വറ്റി പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാകും. ഇനി നമ്മുടെ കറി ഒന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 2-3 ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഉള്ളി ഒന്ന് നമുക്ക് മൊരിച്ചെടുക്കണം. ഉള്ളി ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഉലുവ ഓപ്ഷണൽ ആണ്. ഉലുവ ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി താല്പര്യമില്ലാത്തവർക്ക് ഉലുവ ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതോടുകൂടി കുടമ്പുളി ഇട്ട നല്ല അടിപൊളി ഒരു അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ.